നോ വേ ഔട്ട്. ഐ ആം ട്രാപ്ഡ് എന്ന് പറഞ്ഞ റിയൽവേ റിയൽ ലൈഫ് സിറ്റുവേഷൻ. ഞാൻ വിദേശത്തൊരു പരിപാടിക്ക് പോയിട്ട് വേഷം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഡോറുകൾ അകത്തുനിന്ന് പുറത്തോട്ട് തുറക്കാം, പുറത്തുനിന്ന് അകത്തോട്ട് കയറാൻ പറ്റിയല്ല. അകത്തുനിന്ന് ഈ ഡോറ് നമുക്ക് പുറത്തേക്ക് തുറക്കാൻ പറ്റും, പക്ഷെ പുറത്തുനിന്ന് ആർക്കും അകത്തോട്ട് കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഇഷ്ടംപോലെ ഡോറുകളുണ്ട് വലിയ. അതങ്ങനെയാ, അവരുടെ ഫയർ ആൻഡ് സേഫ്റ്റിക്കും ഒക്കെ വേണ്ടിയിട്ടും ഈ ഓഡിറ്റോറിയത്തിലോട്ട് പുറത്തുനിന്ന് ആൾക്കാർ ഓടി വന്ന് കയറാൻ പാടില്ലല്ലോ. ഓഡിറ്റോറിയത്തിലോട്ടൊക്കെ പുറത്ത് ആക്സസ് ഇല്ല, ഈ ഡോറിന് പുറം ഇരുമ്പുകൊണ്ട് അടച്ചു വെച്ച ഒന്നും അറിയില്ല. പക്ഷെ അകത്തുനിന്ന് തള്ളിയാൽ ഇത് തുറക്കും. ഞാൻ ഷോ തുടങ്ങാൻ ഒരു 10 മിനിറ്റുള്ളപ്പോൾ ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ ഏതൊക്കെയോ വഴി നടന്നു വന്നാലും ഈ ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ വരാൻ പറ്റുള്ളൂ. ഞാനാണ് വേഷവും കെട്ടി നിൽക്കുക, കയ്യിലൊക്കെ കൊത്തി സ്കിറ്റ് കയറാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് ലുങ്കി എടുത്ത് ഒരു മനുഷ്യൻ പോലും റോട്ടിലില്ല, പോലീസ് പിടിച്ചോണ്ട് പോകുന്നവരെ ഞാൻ പേടിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഇഷ്ടംപോലെ ഉണ്ട്, പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഇത് ഓർമ്മ വന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വിദേശത്ത് പോയിട്ട് പരിപാടി അവതരിപ്പിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്തിനായിരുന്നു? തണുത്തിട്ട്. ഓഡിറ്റോറിയത്തിന്റെ തണുപ്പ് ഭയങ്കരമായിട്ട്, ഷോ തുടങ്ങാൻ ഭയങ്കര താമസം. പുറത്തെങ്ങനെ നിന്ന് കാറ്റുണ്ടായാലോ, പുറത്ത് വെയിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി തുറന്നു ഇറങ്ങിയതാ. ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് അറിയില്ലായിരുന്നു. ചേട്ടന്റെ ജീവിതത്തിൽ അങ്ങനെ 8 നിലയിൽ പൊട്ടിയ ഒരു ബിസിനസ് സംരംഭം ഉണ്ടോ? 8 നിലയിൽ പൊട്ടി ബിസിനസ് സംരംഭം ഉണ്ട്. ഫ്ലക്സിന്റെ പ്രിന്റിങ്. ഫ്ലക്സ് പ്രിന്റിങ്. നമ്മുടെ നാട്ടിൽ ഈ ഫ്ലക്സിന്റെ ഒക്കെ പരിപാടികൾ, ഫ്ലക്സ് തുടങ്ങിയ സമയത്ത് അതൊരു മധുരയിൽ എഴുത്തായിരുന്നു. നമ്മുടെ നാട്ടിലെങ്കിൽ ഇത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് എറണാകുളത്ത് കൊണ്ടുവന്നിട്ട് പ്രിന്റ് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനത്തെ ഒരു പരിപാടികൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. അത് അവർക്ക് മനസ്സിലായി, അവർ നേരിട്ട് എറണാകുളത്ത് നിന്ന് പ്രിന്റ് ചെയ്യുവാണെങ്കിൽ നല്ല വില കുറവുണ്ടെന്നുള്ളത്. ഇത് ഏത് സമയത്താ, പ്രായത്തിലായിരുന്നു ഇത്? 18 വയസ്സ് 19 വയസ്സ്. അല്ല അതല്ല, സിനിമയിലേക്ക് ഇറങ്ങിയപ്പോഴല്ലേ ബുദ്ധിമാനായത്? അതിന് മുൻപൊക്കെ നമുക്ക് അറിയാവുന്ന പിഷാരടി, ഞാൻ ഭയങ്കര അപ് ടു ഡേറ്റ് പരിപാടികളായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇന്റർനെറ്റ് വന്നപ്പോ ആദ്യത്തെ ഇന്റർനെറ്റ് കഫേയിലെ ജോലിക്കാരൻ ഞാനായിരുന്നു. അന്നൊക്കെ ആ നാട്ടിലെ ശാസ്ത്രജ്ഞനായിരുന്നു ഞാൻ. ഒരു ടെലിഫോൺ ബൂത്തിൽ ഇന്റർനെറ്റും കൂടെ കൊണ്ടുവച്ചിട്ട് ആ ടെലിഫോൺ ബൂത്തിൽ SSLC റിസൾട്ട് വരും, ഇന്റർനെറ്റിൽ റിസൾട്ട് തലേന്ന് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് തലേന്നൊക്കെ ആൾക്കാർ വന്ന് എന്റെ അടുത്ത് വന്നേക്കണം. ഞാൻ വേണം ഇത് ഇന്റർനെറ്റ്. അന്ന് ഒരു പേജ് തുറക്കണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും കമ്പ്യൂട്ടർ താഴെ നിങ്ങനെ ഇങ്ങനെ 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 ഇങ്ങനെ. അയ്യോ, അട്ടേറിനാണെന്ന് ആദ്യം പറയുകയും ചെയ്തു. നോ വേ ഔട്ട് എന്നുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിതിന് വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ആരാണ്? എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ആണ്. എനിക്ക് ഒറ്റ സെലിബ്രിറ്റിനെ പരിചയമുള്ളൂ, അത് എന്റെ മേശേട്ടനാണ്. അതിനപ്പുറത്തേക്ക് അറിയില്ല. അപരിചിതമായ സമയങ്ങളിൽ ഈ ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ രണ്ടാണ് ആലോചിക്കണം കേട്ടോ, എടുക്കണോ വേണ്ടോ എന്നുള്ളത്. ചേട്ടന് വിളിക്കാൻ പറ്റുന്ന ഒരു സെലിബ്രിറ്റി ആരാണ്? ഇഷ്ടംപോലെ പേരുണ്ട്. ധർമ്മേനെ വിളിച്ചാൽ എടുക്കുമല്ലോ, ഇഷ്ടംപോലെ പേരുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ഒരാളല്ല, ഇഷ്ടംപോലെ പേരുണ്ട്. എങ്കിലും 3 പേര് പറയട്ടെ. ധർമ്മജനെ എടുക്കും, ധർമ്മേനെടുക്കും, എന്റെ കൂട്ടുകാരൻ ഒരു ഹരിയുണ്ട്, ഹരി എടുക്കും. ഇഷ്ടംപോലെ പേരുണ്ട്.